നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ ആക്രമണം നടത്തിയത് ഭീകരരുമായി ബന്ധമുള്ള പാക് സൈന്യമെന്നാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന് അവസാന താക്കീത് നൽകിയത്. ഇനിയും ചതിയുടെ വലയങ്ങൾ തീർത്ത ഇന്ത്യക്ക് നേരെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അവസാന വരവായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ഭീകരരുമായി നേരിട്ട് ബന്ധമുള്ള പാക് സൈന്യമാണ് ഇപ്പോഴത്തെ വമ്പൻ നീക്കം അതിർത്തിയിൽ നടത്തിയിരിക്കുന്നത്. അതിന് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുകയാണ്. പക്ഷേ ഏറ്റുമുട്ടലിൽ ഒരു സൈനികനെ ഇന്ത്യക്ക് നഷ്ടമായെന്ന വേദനാകരമായിട്ടുള്ള ഒരു വാർത്ത കൂടി വരികയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് തന്നെയാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീമാണ് ആക്രമണം നടത്തിയത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം മാച്ചൽ സെക്ടറിലായിരുന്നു സംഭവം. സ്ഥലത്ത് ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. ഏറ്റുമുട്ടലിൽ ഒരു സൈനികനാണ് വീരമൃത്യു വരിച്ചത്. പാകിസ്ഥാന്റെ ഭാഗത്ത് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിലെ മേജർ അടക്കം 4 സൈനികർക്ക് പരിക്കേറ്റെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ജമ്മുവിലെ നിയന്ത്രണ രേഖയിൽ നടത്തിയ ഓപ്പറേഷനിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കഴിഞ്ഞ ദിവസം തന്നെ സുരക്ഷാസേന പിടിച്ചെടുത്തിരുന്നു. ഒരു പിസ്റ്റളും 37 വെടിയുണ്ടകളുമാണ് കണ്ടെത്തിയത്. നിയന്ത്രണ രേഖയിലെ ഭവാനി സെക്ടറിൽ പാക് ക്വാഡ് കോപ്റ്റർ അതിർത്തി കടന്ന് എത്തിയതായും ഇന്നലെ രാത്രി കണ്ടെത്തിയിരുന്നു. സേന വെടിയുതിർത്തുവെങ്കിലും ഈ ക്വാഡ് കോപ്റ്റർ അപ്രത്യക്ഷമാവുകയായിരുന്നുവെന്നും ജൂലൈ 26 പുലർച്ചെ നടത്തിയ തെരച്ചിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. നൌഷേരിയിലെ ഈ സേർ ഗ്രാമത്തിലാണ് സംഭവം. ജമ്മുവിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ അതിർത്തി പ്രദേശങ്ങൾ വഴി നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ടെന്നും അവർക്ക് പാക് സൈന്യത്തിന്റെ പിന്തുണയുണ്ട് എന്ന റിപ്പോർട്ടുകളും നേരത്തെ തന്നെ വന്നതാണ്. എന്തായാലും അത്തരമൊരു നീക്കം പാകിസ്ഥാൻ സൈനികരുടെ നീക്കം തന്നെ മുളയിലെ നുള്ളിയിരിക്കുകയാണ്. ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒരു മുന്നറിയിപ്പ് നൽകിയത്. ഇനി ഇതിന്റെ ഭാഗം പശ്ചാത്തലത്തിൽ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയും ഇന്ത്യ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ഘട്ടത്തിൽ ഇന്ത്യ ആദ്യഘട്ടം എന്ന നിലയിൽ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു വീര മൃത്യു നമുക്കുണ്ടായിരിക്കുന്നു. സൈനികന്റെ ജീവൻ പൊരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സൈന്യം രാജ്യത്തിന് വേണ്ടി സൈനികൻ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴും അവസാന ശ്വാസത്തിലും അദ്ദേഹത്തിന്റെ അവസാന നിമിഷവും രാജ്യത്തിന് വേണ്ടി പൊരുതി ഒരു ശത്രുവിന്റെ അല്ലെങ്കിൽ ഒരു ഭീകരന്റെ തലയെടുത്തതിന് ശേഷം അയാളുടെ ജീവൻ പൂർണ്ണമായും ഇല്ലാതാക്കിയതിന് ശേഷമാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. എന്തായാലും ഏറ്റുമുട്ടൽ ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്ത്യ കടുത്ത താക്കീത് തന്നെയാണ് പാകിസ്ഥാന് വീണ്ടും വീണ്ടും ഈ ഒരു അറ്റാക്കിലൂടെ തന്നെ നൽകിയിരിക്കുന്നത്.